നമസ്കാരം. സി പി എമ്മിന് ഇതിപ്പോൾ നല്ല കാലമൊന്നുമല്ല. പാർട്ടിയുടെ അടിവേര് ഇളകി തുടങ്ങിയിരിക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായ ഈ സമയത്ത് പാർട്ടിയുടെ അടിത്തറ ഇളക്കുക എന്ന് പറഞ്ഞാൽ അതിനെ മറ്റൊന്നിനോടും ഇനി ഉപമിക്കാൻ പറ്റില്ല. ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായ അതേ തകർച്ച ഇപ്പോൾ കേരളത്തിലും ഉണ്ടായിരിക്കുകയാണ് എന്ന വിലയിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. പിണറായി വിരുദ്ധ വികാരം പാർട്ടിയിൽ ശക്തമാണ്. അതുപോലെ തന്നെയാണ് ഇ പി ജയരാജൻ പാർട്ടിക്ക് ഉണ്ടാക്കിയ കളങ്കവും. രണ്ടുപേരെയും ഒരുപോലെ പ്രതിരോധിക്കാൻ എന്തായാലും പാർട്ടി സംവിധാനത്തിന് കഴിയില്ല. ആർക്കെങ്കിലും ഒരാൾക്കേ സംരക്ഷണം ഏർപ്പെടുത്താൻ പറ്റൂ. അതുകൊണ്ട് തന്നെ പിണറായിയെ പ്രതിരോധിച്ച് ഇ പി എ കൈവിടാനാണ് തീരുമാനം. അണിയറയിൽ ഇതിനുള്ള നീക്കങ്ങൾ ശക്തവുമാണ്. ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഇ പിക്കെതിരെ നേതൃയോഗങ്ങളിൽ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തിരിക്കുന്ന ഇ പി ജയരാജൻ വൻ പരാജയമാണെന്നും തൽസ്ഥാനം രാജിവെക്കാൻ തയ്യാറാകണമെന്നും ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. കണ്ണൂർ ജില്ലയിൽ ഒതുങ്ങിയാണ് ഇ പി പ്രവർത്തിച്ചത്. സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട ഇ പി ജയരാജന്റെ സാന്നിധ്യം മുന്നണി പരിപാടികളിൽ ഉണ്ടായില്ല. കാസർഗോഡ് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ഇ പിക്ക് സ്വന്തം മണ്ഡലമായ കല്യാശ്ശേരിയിൽ നിന്ന് പോലുമുണ്ടായ വോട്ട് ചോർച്ച തടയാൻ കഴിഞ്ഞില്ല. പാർട്ടിയെയും മുന്നണിയെയും നിരന്തരം പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകളാണ് ഇ പി ജയരാജൻ നിരന്തരം നടത്തിയതെന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ പറയുന്നുണ്ട്. മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്ന വിധത്തിൽ ഇ പി മൂന്നിലേറെ തവണ പ്രസ്താവന നടത്തിയിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉണ്ടായിട്ടും ഈ കാര്യത്തിൽ നിന്ന് ഇ പി പിന്നോട്ട് പോയില്ല. ബി ജെ പി സ്ഥാനാർത്ഥികളിൽ യോഗ്യന്മാരുണ്ടെന്ന ഇ പിയുടെ പ്രസ്താവന തിരഞ്ഞെടുപ്പ് കാലത്ത് അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പോരാട്ടം എൽ ഡി എഫും ബി ജെ പിയുമാണെന്ന മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് ആർക്കാണ് ഗുണം ചെയ്തതെന്നും ആലോചിക്കേണ്ടതുണ്ട്. ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ഇ പിയുടെ നടപടി പാർട്ടിയോട് അടുത്തു നിൽക്കുന്ന കാന്തപുരം വിഭാഗത്തിന്റെ ഉൾപ്പെടെ വോട്ട് ചോർത്തുന്ന സാഹചര്യമുണ്ടാക്കി. ജാവ്ദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇ പി വെളിപ്പെടുത്തിയതാണെങ്കിൽ പോളിംഗ് ദിവസത്തിലും. മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കിയതോടെ പാർട്ടിയെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കി. ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ ദലാൽ നന്ദകുമാർ മുഖേന ശോഭാ സുരേന്ദ്രനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തകൾ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും പാർട്ടി നടത്തുന്ന ബി ജെ പി വിരുദ്ധ പോരാട്ടങ്ങളെ ദുർബലമാക്കി. ഇ പിക്കും കുടുംബത്തിനും പങ്കാളിത്തമുള്ള വൈദേകം റിസോർട്ട് ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യയ്ക്ക് പങ്കാളിത്തമുള്ള നിരാമയ ഏറ്റെടുത്തത് വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ വാർത്തകളായി ആഘോഷിച്ചുവെന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആരോപണം ഉയർന്നിരുന്നു. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് മുഖ്യ കാരണമായി ഇ പി ജയരാജനെ പ്രതിക്കൂട്ടിൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജന് അനുകൂലമായി ഒരു വാക്കുപോലും അവലോകന യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞില്ലെന്നതാണ് ശ്രദ്ധേയം. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വിമർശനങ്ങൾ പ്രതിരോധിക്കുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം കിട്ടിയത് പിണറായി വിജയന്റെ നേതൃത്വത്തിന് കീഴിലാണെന്ന് മറക്കരുതെന്നും തോൽവിയുടെ പേരിൽ പഴിചാരുന്നത് ശരിയല്ലെന്നുമായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം. പാർട്ടിയിലും സർക്കാരിലും നെടും തൂണാണ് സഖാവ് പിണറായി എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ഫലത്തിൽ കണ്ണൂരിൽ മുതിർന്ന നേതാവായ ഇ പി ജയരാജനോടൊപ്പം ഭാര്യ സഹോദരിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി കെ ശ്രീമതി മാത്രമേയുള്ളൂ. ഒരു കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലം കൈയും പാർട്ടിയിലെ രണ്ടാമനുമായ ഇ പിയുടെ പാർട്ടിക്കുള്ളിലെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. വൈകാതെ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുൻപായി എൽ ഡി എഫ് കൺവീനർ പദവി രാജിവെച്ചേക്കുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും കൈവിട്ട പാർട്ടിയിലെ കരുത്തന് സ്വന്തം തട്ടകത്തിൽ പോലും കാലിടർന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. കണ്ണൂരിൽ മാത്രമല്ല എറണാകുളം പോലുള്ള മറ്റു ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഇ പി ജയരാജനെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട്. നന്ദി.